ക്യൂ സ്റ്റാൻഡ് വിട്ട് പോവുക. എന്തോ 46:35 ബൈജു അടിമാലി ശാന്തമ്പാറ വഴി സ്റ്റാൻഡ് വിട്ട് പോവുക. ബൈജു സ്റ്റാൻഡ് വിട്ട് പോവുക. അപ്പം വന്നു പറഞ്ഞാലും ശരി, ബൈജു സ്റ്റാൻഡ് വിട്ടുള്ള പ്രശ്നം ഒന്നിക്കുന്നില്ല. ഹാ, എടാ ബൈജുവിന് മാത്രം ഇവിടെ നിൽക്കാൻ പാടില്ല. ഇത്ര ആൾക്കാർക്ക് കൂടെ നിൽക്കാൻ പിന്നെ ബൈജുവിന് എന്താ? നോട്ട് ദ പോയിന്റ്. ഇത്ര ആൾക്കാർക്ക് കൂടെ നിൽക്കാൻ പിന്നെ ബൈജുവിന് എന്താ? ബലേ വേണ്ട കേട്ടോ, കുറെ കണ്ടാണേ. നമ്മുടെ പയ്യനാണെന്നേ, അവൻ മീശയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ചത്ത് കയറാൻ വരുക. ഇടിച്ചിൻ്റെ കൂമ്പിയൻ പാട്ടുകളുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്കും ഒരു ബാറുണ്ടെന്നി ഡെയിലി ഞാനടിക്കും, പയ്യലി ഡെയിലി ഞാനടിക്കും. സത്യ, ഞാൻ ഡെയിലി അടിക്കും. ഞാൻ ഡെയിലി അടിക്കുക മാത്രമല്ല, ഡെയിലി വല്ലവരുടെ അടിയും മേടിക്കും. അതിനോട് പ്രോബ്ലം, എനിക്ക് വിഷയമല്ല, എൻ്റെ ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ആമ്പിള്ളേരടിച്ച് കൂമ്പുമായിട്ടിട്ടിരിക്കുക, എൻ്റെ കൊച്ചു പിള്ളേർ വരെ എന്നെ തല്ലിയിട്ടുണ്ടെന്ന് സത്യമായിട്ടും. പക്ഷെ എനിക്കതിൻ്റെ അഹംഭാവമില്ലാട്ടോ. നമ്മളെന്തിനു അഹങ്കരിക്കുന്നത്? എൻ്റെ ദൈവം തന്ന കഴിവുകൊണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമുള്ളൂ. താല്പര്യമുള്ളവൻ വരുന്നു, തല്ലുന്നു, താല്പര്യം ഉണ്ടാക്കൊണ്ടാൽ മതി. നോട്ട് ദ പോയിൻറ്റ്. താല്പര്യം ഉണ്ടാ മാത്രം കൊണ്ടാൽ മതി. ഇതിനകത്ത് വലിയ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. കാശ് മുടക്കുമല്ലോ ഉണ്ടോ ഇതിൽ? എനിക്ക് രണ്ടെണ്ണം കിട്ടിയില്ല, പറ്റത്തില്ല. എൻ്റെ സുഖം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. മൈ മിസ് ബൈജു, എൻ്റെ ഒരു ബൈജു നോട്ടോ. എൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വഴിയരികിൽ പതിതരായി ചിരിച്ചു നിൽക്കും ബൈജു, അടിയിട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടെന്നേ. അതുപോലെ ഇപ്പം അടി മേടിക്കുന്നതാണ് ബൈജു പറഞ്ഞാൽ പറഞ്ഞോളെ. അടി മേടിക്കുന്ന പറഞ്ഞ നിമിഷം ഞാൻ അടി മേടിക്കും. പട്ടി അപ്പൻ ഇങ്ങനെ മേടിക്കാം. എടാ എനിക്കിപ്പോ അടി മേടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എനിക്കതല്ല, എനിക്ക് ഒരെണ്ണം വേണം. നിങ്ങൾക്ക് എന്റെ സുഖം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഹലോ ഹലോ ആ എവിടെ ഉണ്ടടാ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. നിന്നെ ഞാൻ കാലത്തോടിക്ക് വിളിക്കണാണല്ലോ. അയ്യോ ഞങ്ങൾ കേട്ടില്ല കേട്ടോ സത്യമായിട്ടും. നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഈ ബൂത്തിന്റെ ഫ്രണ്ടിൽ. ആ ബൂത്തിന്റെ ഫ്രണ്ടിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. എടാ നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു പോയി. എങ്ങനെയാണ് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ? താനാണ് ഈ തോന്നിയ ദിവസം കാണിക്കുന്നത്? കാലത്തെ കള്ളും കുടിച്ച് ഇറങ്ങിയൊക്കെയാണ്. എടോ തനിക്കൊക്കെ വേറെ പണിയില്ലടോ. എടാ എങ്ങനെ സംസാരിക്കല്ലേ? എന്താണ് ഇവിടെ? നേരത്തെ ഗവൺമെന്റ് ഒന്നിച്ച് വാച്ച് ഇവനെ കുടി നിർത്തി പോവാ. ഇവിടെ പുതിയ ഗവൺമെന്റ് ഒന്ന് വാച്ച് തുടങ്ങി, പിന്നെ ആരെങ്കിലും കുടിക്കായിരിക്കും. സംസാരിക്കും. താനൊരു കാര്യം മനസ്സിലാക്കണം. എന്താ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ആരോഗ്യമുള്ളവർക്ക്? എല്ലാത്തവർക്കും വിഷയമില്ല. അയാളോട് പ്രോബ്ലം, എനിക്ക് പ്രശ്നമില്ല. സംഭവം ശരിയാണ്, പക്ഷെ എന്നാലും മദ്യത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ട്, അതറിയാമോ തനിക്ക്? എല്ലാ വിഷം എന്നാ വിഷം എന്നാ? ഇവിടെ മീതയിൽ ആൽക്കഹോൾ എന്നൊരു സാധനം കലർന്നിട്ടുണ്ട്. മീതയിൽ ആൽക്കഹോൾ. നമ്മുടെ പയ്യനാ, അവനെന്നെ മദ്യപാനം പഠിപ്പിക്കാൻ വരിക. നമ്മൾ മദ്യം എടുത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്റെ മീതയിലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് എന്റെ കീഴിലുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ഭയങ്കര സെറ്റപ്പ. ഇവനൊക്കെ വലിയ മാന്യന്മാരെന്നല്ല ഞാൻ മേടിച്ചിട്ടു. പിന്നെ ഇവൻ നമ്മുടെ രാജപ്പന്റെ മോനാണ്. എന്റെ മിസ്റ്റർ, ദിസ് ഈസ് മൈ സ്പോട്ട്. ഓക്കെ, നീ രാജപ്പന്റെ മോനല്ലേ? അതെ. എന്നിട്ട് നാട്ടുകാർ പറയണത് നീ വർഗീസിന്റെ പോലാണെന്ന്? ഞാൻ ആവശ്യം പറയാൻ നിൽക്കരുത്. അല്ല ഇപ്പൊ നാട്ടുകാർ ഇപ്പൊ എന്ത് പറയാൻ? എനിക്കറിയാൻ പറ്റില്ല നീ ഗഫൂറിന്റെ പോലാണെന്നുള്ളത്. തല്ലാറില്ല. ഓഫ്, എന്നാ നീ ജില്ലാ കളക്ടറെ പോയി തല്ലണോ? നമുക്ക് ഇത്ര വരുമ്പോ ഇതേ സെറ്റപ്പ് ഒക്കെയുള്ളൂ. നീ അങ്ങനെ തല്ലാതിരിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എടോ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം ഇല്ലാണ്ട് ഞാൻ ഒരാളെയും തല്ലാറില്ല. ഒരു കാരണമില്ലാതെ ഇന്നുവരെ നീ ആരെയും തല്ലിയിട്ട്? ഇന്ന് വരെ ഞാൻ ആരെയും തല്ലിയിട്ടില്ല. തല്ലിയിട്ടില്ല? ഇല്ല. കാരണമുണ്ട്, നീ തല്ലുവോ? കാരണം ഞാൻ അടിച്ചാൻ പോക്കും. ഞാൻ അടിക്കും. അടിക്കും. എന്നാ പിടിച്ചോ. അയ്യോ
ആരത്തെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അടിപൊളി ഓരോ അടി വരുന്ന വഴിയേ മര്യാദക്ക് പോയാ മനുഷ്യനെ ഇടങ്കാലി വെച്ച് വീഴ്ത്തി തനിക്ക് വല്ല കാര്യമുണ്ട് കാലത്തെ വെറുതെ കള്ളും കുടിച്ചാൽ സോറി സോറി അതെ അയാളുടെ മിസ്റ്റേക്ക് അല്ല പുള്ളി നിരപരാധിയാ ചേട്ടൻ അങ്ങനെ സംസാരിക്കല്ലേ നീ ഇവിടെ വന്ന് തന്നെത്താനെ വീണിട്ട് ഞാൻ നിരപരാധിയാണെന്നല്ലേ നടക്കത്തില്ല മോനെ ആ പോലെ നടക്കത്തില്ല ഞാൻ പറഞ്ഞേ എന്റെ പേരിലാണ് പുള്ളി പറഞ്ഞത് താങ്കൾ നിരപരാധിയാണെന്ന് നീ ഇടക്കേറി സംസാരിക്കല്ലേ നീ ആരുടെ നിരപരാധിയാരെ ഇവിടെ അല്ല ചേട്ടൻ ഞാനിപ്പോ വന്നപ്പോ വീണല്ലോ വീണു അപ്പൊ ചേട്ടൻ ഇടങ്കാലം വെച്ചാണെന്നാണ് ആ ചേട്ടൻ വിചാരിച്ചത് ഞാനാണോ ഇടങ്കാലം വെച്ചത് അല്ല അല്ലല്ലോ അല്ല പിന്നെ എങ്ങനെ ഞാൻ നിരപരാധിയാവും എടാ ഞാനല്ലല്ലോ നിന്നെ പിടിച്ച് വീട്ടി നിന്നെ തള്ളിയിട്ടത് ഞാനാണോ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ വീണതാണ് അതെ ഞാൻ തന്നെ വീണതാണ് എടാ നീ തന്നെ വീണിട്ട് എന്നെ നിരപരാധി എന്ന് പറഞ്ഞ എന്തിനാണ് നീ ചോദിക്കുന്നത് എടാ നീ സത്യത്തിൽ നീയാണ് ഇവിടെ നിരപരാധി മക്കളുടെ അർത്ഥം അറിയാൻ സംസാരിക്കാം താങ്കളാണ് യഥാർത്ഥത്തിൽ നിരപരാധി ശരി മിസ്റ്ററേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ വന്ന് വീണിട്ട് എന്നെ നിരപരാധി എന്ന് പറഞ്ഞോണ്ടില്ല നിന്റെ അടുത്തൊക്കെ വർത്തമാനം പറയാം ചേട്ടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇവിടെ അങ്ങനെ സംസാരിക്കല്ലേ ഇല്ല മിസ്റ്റർ അങ്ങനെ അങ്ങ് പോകല്ലേ ഇവിടെ ആരാ നിരപരാധി എന്നെ പൊന്നി ചേട്ടാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം ഞാൻ അങ്ങോട്ട് വന്നപ്പോ അവിടെ വീണു വീണു കാലുടക്കി അപ്പൊ ആ ചേട്ടൻ വിചാരിച്ച് ചേട്ടൻ എന്നെ കാലു വെച്ച് വീഴ്ത്തിയാന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നിനക്കറിയാലോ നീ എങ്ങനെ വീണെന്ന് എനിക്കറിയാം അറിയാം അറിയാം പിന്നെ നീ എന്തിനാടാ എന്റെ നിരപരാധി എന്ന് പറഞ്ഞത് നിരപരാധിയാണല്ലോ എടാ തോന്നിയ ദിവസം പിന്നെ പറഞ്ഞു കേട്ടോ എനിക്ക് ദൈവത്തിലാണ് ഞാനല്ലെന്ന് നിരപരാധി നീയാ പറഞ്ഞു മനസ്സിലായോ നീ നീയാ സത്യത്തിൽ നിരപരാധി ഞാനിപ്പോ എന്താ വേണ്ട നീ നീ ഇവിടെ ഞാൻ നിരപരാധി അല്ലെന്നുള്ള കാര്യം തെളിയിക്കണം നീ പ്രൂഫ് ചെയ്യൂ ഇവിടെ നീ പ്രൂഫ് ചെയ്യ് ചേട്ടൻ നിരപരാധി അല്ലാന്ന് തെളിയിക്കണം അത്രേ ഉള്ളൂ അത്ര അത്ര ഈ നാട്ടുകാരുടെ മുഴുവൻ എല്ലാവരും പിന്നി ഞാൻ നിരപരാധിയല്ലേ നീ വലിയ ആളും അപ്പൊ ചേട്ടൻ നിരപരാധി അല്ലാന്ന് തെളിയിക്കണം തെളിയിക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇപ്പൊ നിരപരാധിയല്ല ഓരോ നിരപരാധി പിന്നെ തുമ്പി പിടിക്കാൻ പോളെ നിർത്തിയില്ലോ അവൻ്റെ നിർത്തിയില്ലല്ലേ ഇപ്പൊ പോയ വണ്ടി നിർത്തിയില്ലല്ലേ നിർത്താതെ പോയത് ഞാൻ കണ്ടായിരുന്നു സംഭവം ഞാനും കണ്ടായിരുന്നു പക്ഷെ വണ്ടി നിർത്തിയിരുന്നേ കയറി പോവായിരുന്നല്ലേ പക്ഷെ നിർത്തിയില്ലോ നിർത്താതെ പോയില്ലേ നിർത്തിയില്ല തുരന്ന് നമുക്ക് കയറി പോവായിരുന്നു പക്ഷെ എന്തപ്പോ വണ്ടി നിർത്താതെ പോയ വണ്ടി നിർത്തിയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ നിർത്താതെ പോയ എന്താ ഇവൻ എന്നെ വായുവിളിയെ മേടിക്കാൻ പോയതോ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ത് പിന്നെ വായുവിളിക്ക് പോയാണ് നമുക്ക് ചോദിക്കാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല എടോ വണ്ടി നിർത്തിയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ വായുവിളിക്കാണോ പോയല്ലെന്നുള്ള കാര്യം നിർത്തിയില്ല നമുക്ക് ഇപ്പൊ നെഞ്ചത്തോടി കയറി പോയാന് നമ്മളുടെ ഒരു നോക്കുന്നൊരു രക്ഷപ്പെട്ടല്ലേ ഇല്ലെങ്കിൽ അല്ല നമ്മുടെ നെഞ്ചത്ത് കയറി നമ്മളിപ്പോ ചത്തുപോയാന് എന്ത് ഒരു ഓട്ടോറിക്ഷ പോയ പോക്കേ സംസാരിക്കുമ്പോഴാണ് ഓട്ടോറിക്ഷ പോയിക്കളെ കളിക്കുന്നത് സമയത്രേ ഞമ്മള് സമയം 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 എന്ത് സമയം ഞാനോ അതല്ല സമയൻ അല്ല സമയത്രേ ഇല്ല മിസ്റ്റർ യെസ് സമയല്ലേ യെസ് പറയാം പറയൂ അതിനോട്ട് പ്രോബ്ലം ഓക്കെ ഓക്കെ യോ വാച്ചില്ലല്ലോടമ്മല്ലെ ഇത് കണ്ടോണ്ട് തന്നെ ഞാൻ തന്നോട് സമയം ചോദിച്ചോ കേട്ടാ ആണോ നിന്റെ സമയമായില്ല നിന്റെ സമയമാകുമ്പോ പള്ളി മണിയടിക്കും നീ മൂക്ക് പഞ്ഞൊക്കെ വെച്ചിരുന്നോ കേട്ടോ നമ്മുടെ പയ്യനാ അവനെന്നെ കളിയാക്കുക റാസ്കളേ ഈ നെഞ്ചത്ത് കറണ്ടോട്ടോ ഇടിച്ചിട്ട് കൂമ്പിയാൻ പറ്റുള്ള കാര്യം അഭ്യാസകർക്ക് ഇരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടോ അവര് കയറി വന്ന് തന്റെ കൂമ്പിടിച്ച് പാട്ടും അതിവിടെ ഇരിക്കുന്ന ഒറ്റ ചെറുപ്പക്കാർ വിചാരിച്ചാൽ ഇനി നടക്കുകയില്ല ഇനി നടക്കൂലേ അന്ന് നടക്കാത്ത അത് നേരത്തെ ആമ്പിള്ളേർ ഇടിച്ച് വാട്ടിയില്ലേ പാമ്പും പഴുതാരൊക്കെയുള്ള സ്ഥലം കേട്ടോ പാമ്പ് അടിച്ച് ചത്തും സ്ഥലം ഇടാൻ ചേട്ടനെ പാമ്പ് അടിക്കും 24 മണിക്കൂർ ഫുൾ പാമ്പാട്ട് നടക്കുന്ന തന്നെ ഇനി വേറെ ഏത് പാമ്പാടാ അല്ല അത് കടിക്കില്ല അങ്ങനെ സംസാരിക്കണ്ട എന്ത് ഇന്ദുലേഖ കണ്ടുറന്നു ഇന്നു രാവും സാന്ദ്രമായി ഇന്ദുലേഖ കണ്ടുറന്നു
മിസ്റ്റർ, സത്യത്തിൽ എന്താ പറ്റിയ സംഭവം? എന്താ എന്റെ പൊന്നിയേട്ടാ, തിരുവനന്തപുരം മുറി കാസർഗോഡ് വരെ പാട്ട് പാടി ഇങ്ങനെ ജീവിക്കുന്ന ആൾ, ആൾക്കാർ എന്തെങ്കിലും തിരാ കൊണ്ട് ജീവിക്കും. ഞാൻ എല്ലാ പാട്ടും പാടും. ഒരു കാര്യം ചെയ്യും, നമ്മുടെ ജഗതി ശ്രീമാറും മോഹൻലാലും കൂടെ അഭിനയിക്കുന്ന പടത്തിന്റെ പേരെന്താ? യോധാ. യോധാ ജ്യോതല്ല, യോധാ. ആ ജ്യോതല്ലേ പാട്ടോട്? അതെ, ഏത് പാട്ടാ? ഏത് പാട്ടാ? ജ്യോതല്ലേ, ജ്യോതല്ലേ. പടകാലി ചണ്ടി ചകിരി കോക്രി മാക്രി വഗോദി അടിയല്ല. ആരാണ്? എപ്പോളാണ്? ഞാനങ്ങുമില്ല. പിന്നെന്താ ചേട്ടാ? പാട്ട് പാടുമല്ലേ. ഏത് പാട്ട്? പടകാളി ചണ്ടി ചങ്കിരി കോക്രി മാക്രി വഗോദി അടി. പടകാളി ചണ്ടി ചങ്കിരി പോക്കിരി മാക്രി, ആ പാട്ടാണ്. അത് പാട്. പടകാളി ചണ്ടി ചങ്കിരി പോക്കിരി മാക്രി ഭഗവതി അടിയനിൽ അലിവോടൻ നിത്തിരി കണിയണമേ. പടകാളി ചണ്ടി എന്തിനാണ് എന്നെങ്കിലും കരയിപ്പിക്കുന്നത്? മോനെ പാട്ട് പാടണ്ട. സൈലൻസ് പ്ലീസ്. കുന്നോളന്നില്ലേ? മോനെ പാട്ട് പാടണ്ട. നീ ഹിന്ദി പാട്ട് പാടി. ഹിന്ദി പാട്ട് പാടും, അടിപൊളി. ഞാൻ ഡാൻസ് കളിക്കാം. ഹിന്ദി പാട്ട് പാടും. ഏത് പാട്ടാന്ന് പറഞ്ഞു? ഹിന്ദി പാട്ട്. ആ ഹിന്ദി പാട്ട്. ഏത് പാട്ട്? നീ എന്തിനാണ് എന്നെ വെറുതെ ഇട്ടിങ്ങനെ കരയിപ്പിക്കുന്നത്? ഞാനൊരു പാവപ്പെട്ടവനല്ലേ, മോനെ പാട്ട് പാടണ്ട. നീ ആരോ കോറസ് കരുന്ന ആൾ, ആരെങ്കിലും കരഞ്ഞ കൂടെ കരയാനായിട്ട് ഒന്നും കളയുന്നില്ല. ഞാൻ മുന്നേ പാട്ട് പാടണ്ട. ഇല്ല, നീ ഒരു ശാസ്ത്രീയ സംഗീതം പഠിക്കും. ശാസ്ത്രീയ സംഗീതം അല്ല, ശാസ്ത്രീയ സംഗീതം. ഇങ്ങനെയും പറയും. അങ്ങനെ പറയണ ഞാൻ കേട്ടില്ല. ശാസ്ത്രീയ സംഗീതം പറഞ്ഞാൽ മതി. ഓ ഓ, ഒരു വൈദ്യാഭാഗോദരി വന്നിരിക്കുന്നു. വൈദ്യാഭാഗോദര, നമ്മുടെ മോഹൻലാലിന്റെ ബാറാം തമ്പുരാന്ന്. ബാറാം തമ്പുരല്ല, ആറാം തമ്പുരാ. അങ്ങനെ പറയും. ഏതെങ്കിലും പടം ആടുന്നത് അതിനകത്ത് ഹരിമുരളീരവം പ്രണയ സുതമോഗലരാഗം. എടോ ഹരിമുരളി, ആ ശ്വാസം പിടിച്ച് പാടുന്ന പാട്ട്, അത് പാടിക്കോ. റെഡി, 1 2 3 4. ഹരിമുരളീരവം പ്രണയ സുതാമയം, പ്രണയ സുതാമയ മോഹനരാഗം, മധുമഴി രാധേ നിന്നെ തേടി. ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ വാക്കുകളിലിട്ട് കരയിപ്പിക്കണം. റാസ്കൾ, ഇറങ്ങി പോകാൻ ഇവിടുന്ന് ഓടാ ഇവിടുന്ന്. എന്താണോ നീ നോക്ക് പേടിപ്പിക്കുന്നത്? അയാളിവിടെ മര്യാദയ്ക്ക് പാട്ട് പാടില്ല. എന്ത്? ഒരാളും മര്യാദയ്ക്ക് ഇവിടെ പാട്ട് പാടില്ല. പേടിച്ചു പോയില്ലോടാ. അയാൾ മര്യാദയ്ക്ക് ഇവിടെ പാട്ട് പാടില്ല. അയാളിവിടെ മര്യാദയ്ക്ക് പാടിയല്ലേ. നിനക്കാ നല്ലോ, ഞാൻ പാടും. നിനക്ക് നന്നായിട്ട് താൻ പാടും. ഞാൻ പാട്ട് പാടിക്കേ, കേൾക്കട്ടെ. എത്ര പൂക്കാലം, എത്ര മധുമാസം, അതിൽ എത്ര നവരാത്രി. ഇത് യേശുദാസ് പാടിയ പാട്ടല്ലോ. ഇത് കെ ജെ യേശുദാസ് പാടിയേക്കണ പാട്ടല്ലോ ഇത്. ഹലോ മിസ്റ്റർ, യേശുദാസിന് മാത്രം പാടിയാൽ മതിയോ ഇവിടെ? എങ്ങനെ? കെ ജെ യേശുദാസിന് മാത്രം പാടിയാൽ മതിയോ കേരളത്തിൽ? തന്റെ തലയടിച്ച് പൊളിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടാ. എന്റെ ശരീരത്തിന്റെ എവിടെ വെള്ളം അടിച്ചു, പക്ഷെ എന്റെ തലക്കെട്ട് മാത്രമേ അടിക്കില്ല. എനിക്ക് തലവേദനയാണ്. നീ താനെങ്ങോട്ട് പോണത്? ഈ കള്ളു കുടിച്ചോണ്ട് ആ ഡോക്ടറെ കാണാൻ പോണേ. അങ്ങനെ അയാള് കാലവാരി നിരത്തിട്ട് അലക്കും. എന്നാ പുള്ളി ഇപ്പൊ തന്നെ കണ്ടിട്ട്? എടോ, വിവരമില്ലാത്തവനെ തലവേന വന്ന ഇങ്ങനെ മരുന്ന് മേടിച്ച് കഴിക്കരുത്. എടോ, എനിക്ക് തലവേന വന്ന ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് രാമച്ചത്തിന്റെ കുളിരും കസ്തൂരിമഞ്ഞളുടെ കാന്തിയുള്ള രാധാ സോപ്പ് മേടിച്ചിട്ട് തേച്ചൊരച്ച് കുളിച്ചിട്ട് എന്റെ ബെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. അപ്പൊ എന്റെ ഭാര്യ വന്നിട്ട് കുറച്ച് വിക്സോ അമൃതാഞ്ജനോ എന്തെങ്കിലും എടുത്ത് ദേ എന്റെ നെറ്റിയിൽ ഇങ്ങനെ തടവി തരും. അപ്പൊ എന്റെ തലവേന പമ്പ കിടക്കും. എരുമേലി കിടക്കുക. പമ്പ കിടക്കുന്നു. പമ്പ മാത്രം അടക്കത്തുള്ളൂ. ഞാൻ വിചാരിച്ചു എരുമേലിയും കിടന്ന് ശബരിമലക്ക് പോയിരിക്കുന്നു സംഭവം. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം. ഒരു കാര്യം ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി.
അപ്പൊ ഞാൻ ഈ കസ്തൂരി മഞ്ഞളുടെ കാന്തി ഇതെല്ലാം കൂടെ ഒത്തുണിങ്ങി സോപ്പ് പിടിച്ചു കുളിച്ച് കുട്ടപ്പിലിട്ട് ബ്രെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാം. ബ്രെഡിലല്ല, ബെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം. ഞാൻ എവിടെ കിടക്കണോ, ഞാൻ സുന്ദര കുട്ടപ്പിലായിട്ട് നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടക്കാം. നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടക്കണം. ഇന്ന് വിടുവോ? ആരെ? നേരത്തെ പറഞ്ഞ ടീമിനെ. ഏത് ടീമിനെ? നിന്റെ പെണ്ണും പിള്ളേരല്ലേ. എന്തിന്? ഒന്ന് തടവാൻ. ഓരോ അടി വരുന്ന വഴി അത് നമ്മൾ പോലും അറിയത്തില്ലെന്ന് സത്യമായിട്ടും. വഴിയരികിൽ പതിതനായി തിരിച്ചിരിക്കുന്നു.